ഇന്ന് കുറച്ച് നോമ്പ് തുറ വിഭവങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ചെറിയ പത്രിയായിട്ടാണ് കേട്ടോ പറ്റിയെടുക്കാറ്. ചെറുതാകുമ്പോൾ പെട്ടെന്ന് പൊള്ളച്ച് വരും ചെയ്യും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയാൻ ഇന്നിപ്പോൾ ഒരു പാൽവായക്ക് റെഡിയാക്കുന്നുണ്ട്, അതുപോലെ സമോസയും. പിന്നെ പൊരിയില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഐറ്റം പൊരി നമ്മൾ ഉണ്ടാക്കും. കുട്ടികളുടെ മുഖം തെളിയണമെങ്കിൽ അത് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. രണ്ടടുപ്പത്തും പാത്രം വെച്ചിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉള്ളിയും മുളകൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. സമൂസക്കുള്ള മസാല റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ കറിയിക്കുന്ന ചിക്കൻ കുറച്ചുകൊണ്ട് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കറിയെന്നുള്ള ചിക്കൻ എടുത്തിട്ട് അതും പിന്നെ മല്ലിയിലയും കുറച്ച് ഉരുളൻകിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് ഒന്ന് ഒരിട്ട് നിളക്കിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. നമ്മൾ സാധാ ചേർക്കുമ്പോൾ അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ചിക്കൻ ചേർത്താണ് വേവിക്കാൻ വെക്കുകയാണ്. ഒരു ആപ്പ് വെന്തതിന് ശേഷമാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പാൽവായക്ക് റെഡിയാക്കുന്നുണ്ട്. അതിനുള്ള സാപ്പുനേരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഴം ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ പഴമൊന്നുണ്ട്. തുളച്ചതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കും. ഒന്നും തിളച്ചാൽ മാറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് പാൽ വാഴക്കേക്ക് ഒന്ന് വറവിട്ടെടുക്കാൻ കേട്ടോ. അപ്പം അതിവിടെ റെഡിയായി. നമ്മൾ സമോസ ഒന്ന് കൊച്ചു പറയാം. സമൂസ പിന്നെ നമ്മൾ നറുക്കണതും ചുറ്റിയെടുക്കണമെന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്ന തന്നെയാണല്ലോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇന്ന് പുറത്തുകാലി വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തിരക്കുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.